നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മടങ്ങി വരവിന് വേണ്ടി, തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം. പാപത്തെ വിട്ടൊഴിഞ്ഞ്, തിന്മ വിട്ടൊഴിഞ്ഞ്, ആസക്തികൾ വിട്ട്, മദ്യപാനം മറ്റു തിന്മകളൊക്കെ വിട്ട് നിന്റെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് യേശു. അവൻ ഇവിടെയുണ്ട്, നിന്റെ തിരിച്ചു വരവിന് വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. നീ ഒന്ന് തിരിച്ചു വന്നാ മതി, ആ ഹൃദയത്തിൽ നിനക്കടമുണ്ട്. നമ്മൾ വായിക്കുന്നില്ലേ, ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനെല്ലാം വാങ്ങിപ്പോയതാ, സ്വത്തുക്കളെല്ലാം മേടിച്ച് കൊണ്ടുപോയി യേശു കൂടെ ദൂർത്തടിച്ച് എല്ലാം നശിപ്പിച്ചു. ഇളയമകൻ എല്ലാം തീർത്തു, എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അവസാനം അവൻ തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ വചനത്തിൽ ഹൃദയസ്പർശിയായ ഭാഗമുണ്ട്, അകലെ വെച്ചു തന്നെ അവനെ പിതാവ് കണ്ടു. അകലെ വെച്ചു തന്നെ അവനെ പിതാവ് കണ്ടു. അകലെ വെച്ചു തന്നെ മകനെ കാണുക. വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ടവൻ, സ്വത്തുക്കൾ വാങ്ങിപ്പോയവൻ, അകലെ വെച്ചു തന്നെ പിതാവിനെ കണ്ടു. പിതാവ് കാണുകയ മകനെ, ഓടിച്ചെല്ലുകയാ, എന്നിട്ടോ അവനെ കൂടെ കെട്ടിപ്പിടിക്കുക മകനെ. മകന്റെ മടങ്ങി വരവിൽ സന്തോഷിക്കുന്ന പിതാവ്, ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. നിന്റെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പാപത്തിന്റെ എല്ലാ മേഖലകളും നീ ഒന്ന് ഉപേക്ഷിച്ച് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്കൊന്ന് മടങ്ങി വാ. ആ ഹൃദയത്തിൽ നിനക്കെന്നും ഇടമുണ്ട്. എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് അവയെല്ലാം അവൻ തൂത്തുകളയും, ഒരിക്കലും ഓർമ്മിച്ചിരിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമരിയാക്കാരി സ്ത്രീയോട് എന്താ പറഞ്ഞത് യേശു? എനിക്ക് ഇച്ചിരി വെള്ളം തരാ പറഞ്ഞു. അവള് പറഞ്ഞു, യഹൂദന്മാർ വെള്ളം വാങ്ങി അങ്ങനെ ഞങ്ങളിൽ നിന്ന് കുടിക്കാറില്ല. പിന്നെ യേശു പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിഞ്ഞതെങ്കിൽ ജീവജലം നീ ചോദിക്കുമായിരുന്നു. അവൾക്ക് ഈ ജീവജലം, ജീവജലം മീൻസ് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, ദൈവം നൽകുന്ന ആ നിത്യജീവനിലേക്ക് നയിക്കുന്ന, നിർഗളിക്കുന്ന, അരുവിയാകുന്ന ജീവന്റെ ജലം. അതേക്കുറിച്ച് നമുക്കൊരു പിടിയൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ജീവജലം നിനക്കുന്നില്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, കെട്ടിയോനെ കൂട്ടിക്കൊണ്ട് വേണമെന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവിനെ കൂട്ടണം. ഏയ്, എനിക്ക് ഭർത്താവൊന്നുമില്ല. നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളയാൾ നിന്റെ ഭർത്താവുമല്ല. അപ്പോൾ അവരുടെ സ്വഭാവം ഏകദേശം പിടികിട്ടിയോ? അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളയാൾ നിന്റെ ഭർത്താവുമല്ല. അപ്പോൾ ആറ് പേര്. അപ്പം നല്ല ഒരു ജീവിതമായിരുന്നില്ല ആ സ്ത്രീയുടെ ജീവിതം. അവൾ ഞെട്ടിപ്പോയി. അവളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ എല്ലാം അറിയുന്ന യേശു അറിയ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണ്, നീ മനസ്സിലാക്കുന്നു, നീ ഒരു പ്രവാചകനാണ്, നീ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. മിശിഹ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും. രക്ഷകൻ വരുമ്പോൾ എല്ലാം ഞങ്ങളെ പഠിപ്പിക്കും. യേശു പറഞ്ഞു, ആ മിശിഹ തന്നെയാണ് ഞാൻ, ആ രക്ഷകൻ തന്നെയാണ് ഞാൻ. ആ മലയിലോ ഈ മലയിലോ അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ആത്മാവിനും സത്യത്തിനും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. യഥാർത്ഥ ആരാധകർ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിനും സത്യത്തിനുമാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു, വലിയ രഹസ്യങ്ങളാ യേശു അവിടെ വെളിപ്പെടുത്തുന്നു. അവൾ ഞെട്ടിപ്പോയി. അവള് പറഞ്ഞു, മിശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അവളിങ്ങനെ ഉഴപ്പിയൊക്കെ ജീവിച്ചെങ്കിലും അവൾ ദൈവത്തെക്കുറിച്ചൊരു അറിവ് അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കോടം അവിടെ ഇട്ടിട്ട് അവൾ ഓടുകയാ പട്ടണത്തിലെ കൂടി. സമറിയ പട്ടണത്തിലുടനീളം അവൾക്ക് കിട്ടിയ ദൈവാനുഭവം, യേശു അനുഭവം, യേശുവിനെ കണ്ടുമുട്ടിയ ഒരു അനുഭവം അവൾ പറയുക. ആര് യേശുവിനെ കണ്ടുമുട്ടുന്നുവോ അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. യേശുവിനെ കണ്ടുമുട്ടുന്നവർ ഇറങ്ങിത്തിരിക്കും. യേശുവിനെ കണ്ടുമുട്ടുന്നവർ ഇറങ്ങിത്തിരിക്കും. യേശു അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാവും. അവൾ യേശുവിനെ കണ്ടുമുട്ടി. അവൾ ഓടി നിന്ന് സമറിയ പട്ടണത്തിൽ പറഞ്ഞു, ഞാൻ രക്ഷകനെ കണ്ടു. ആളുകളൊക്കെ ഓടിക്കൂടി. പിന്നെ യേശു അവരോട് സംസാരിച്ചു. രണ്ടു ദിവസം യേശു അവരുടെ കൂടെ ആയിരുന്നു. അവസാന ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ വായിൽ നിന്ന് കേട്ടു, ഇവനാണ് യഥാർത്ഥ രക്ഷകനെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി നിന്റെ സാക്ഷ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല.
ഉണ്ടോ, അവരും യേശു അനുഭവത്തിലേക്ക് വരിക. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ധ്യാനത്തിലൂടെ യേശുവുമായിട്ടുള്ള ഹൃദയബന്ധത്തിൽ വരണം. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമാ, കർത്താവായ യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധമാ. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതം ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു ക്രിസ്തുമായിട്ടുള്ള ഒരു ബന്ധമാണ് എൻ്റെയും നിങ്ങളുടെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെ കേന്ദ്രം. യേശു ക്രിസ്തുവാണ് വലിയൊരു ഒരു വ്യക്തിബന്ധത്തിൽ, സ്നേഹബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വരണം. ഹല്ലേലൂയാ. യോനാ പ്രവാചകന പുസ്തകത്തിലെ 4:2 അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എല്ലാവരും വലതുകരം എത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റു പറയുക. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു, ഞാൻ അറിയുന്നു. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവത്തിന്റെ സ്വഭാവം ഇതാ, 5 കാര്യം അവിടെ പറയുന്നുണ്ട്. ഇതാണ് ദൈവം. ഹല്ലേലൂയ. ദൈവം സമ്പൂർണ്ണ സ്നേഹമാണ്. ഈ 5 സ്വഭാവമാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഒന്നാമത്തെ എന്താ? ദയ, ദയാനിധി അല്ലേ. അവിടുന്ന് ദയാനിധി, ദയയുടെ ദയാണ് ദൈവം, ദയാനിധിയും. അടുത്തെന്താ പറയുന്നത്? കാരുണ്യവാനും. രണ്ടാമത്തത് കാരുണ്യവാന, വലിയ കാരുണ്യവാനാണ് ദൈവം. 3, ക്ഷമാശീലനും. ക്ഷമാശീലൻ, എപ്പോഴും ക്ഷമിക്കുന്നവനാണ് ദൈവം. 4, സ്നേഹനിധിയും. സ്നേഹനിധിയും സ്നേഹമാണ്. 5, ശിക്ഷിക്കുന്നതിൽ വിമുഖൻ. അത് മറക്കണ്ട, ശിക്ഷിക്കുന്നതിൽ വിമുഖൻ. ശിക്ഷിക്കാൻ മടിയ. ശിക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഒച്ചത്തി പറ, ഒച്ചത്തി പറ. ഇല്ല, ദൈവം ശിക്ഷിക്കുന്നവനാണോ? അല്ല, ദൈവം ശിക്ഷിക്കുന്നവനല്ല. പിന്നെന്താ ഈ ശിക്ഷ? എന്താ ഈ ശിക്ഷ എന്ന് പറയുന്നത്? നമ്മൾ തിന്മ ചെയ്യുന്നു, പാപം ചെയ്യുന്നു, അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കുന്നു. അത് ദൈവം വരുത്തുന്നതാണെന്ന് ആരും പറയരുത് കേട്ടോ. അത് നമ്മൾ തന്നെ വരുത്തുന്നതാണ്. നമ്മൾ തിന്മ ചെയ്താൽ അതിൻ്റെ തകർച്ചകളും ഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്, നമ്മൾ തന്നെ വരുത്തുന്ന കാര്യങ്ങളാണ്. അതിനാരും ദൈവത്തെ പ്രതിക്കൂട്ടി നിർത്തരുത്. ദൈവം സ്നേഹനിധിയാണ്, ശിക്ഷിക്കുന്ന വിമുഖനാണ്, ദയുള്ളവനാണ്, കാരുണ്യവാനാണ്. അതാണ് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി. ദൈവത്തെക്കുറിച്ചുള്ള ഹൃദയത്തിലെ തെറ്റായ സങ്കല്പങ്ങൾ കളയ. എൻ്റെ ദൈവം കാരുണ്യവാനാ, എൻ്റെ ദൈവം സ്നേഹവാനാ, എൻ്റെ ദൈവം ആർദ്രഹൃദയനാ, എൻ്റെ ദൈവം നിരന്തരമായിട്ട് കരുണ കാണിക്കുന്നവനാ, എൻ്റെ ദൈവം ശിക്ഷിക്കാൻ വിമുഖനാ. അവൻ ശിക്ഷിക്കുന്നവനല്ല, ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ശിക്ഷയെക്കുറിച്ചൊരു ഭയം നമ്മുടെ മനസ്സിൽ പാടില്ല. സ്നേഹിക്കാം, നമുക്ക് ദൈവത്തെ ഒത്തിരി സ്നേഹിക്കാം. ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഒരനുഭവം നമുക്ക് കിട്ടിയാൽ മതി, പിന്നെ നമ്മൾ പാപത്തിലേക്കും ലോകത്തിലേക്കും ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കും ഒന്നും പോകത്തില്ല. ആ സ്നേഹം അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ലോകസുഖങ്ങളും പാപസുഖങ്ങളും ഒക്കെ തേടി ദൈവത്തെ മറന്നു ജീവിക്കുന്നത്. ആ സ്നേഹം ഒന്ന് അനുഭവിച്ചു തുടങ്ങിക്കേ. ഹല്ലേലൂയ. കാണാതെ പോയ കുഞ്ഞാടിനെ പോൽ കൂട്ടം തിരിഞ്ഞ മരുവിൽ, മുറിവേറ്റു ഞാൻ